ഹലോ എല്ലാവർക്കും അപ്പ് ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും റിവിഷൻ വീഡിയോകൾക്കും മറ്റുപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, കോവിഡ് പോസിറ്റീവായിട്ട് വീട്ടിലിരിക്കുകയാണ് ഞാൻ. എന്നാൽ ഭാഗ്യവശാൽ കാര്യമായ സിംപ്റ്റംസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല, പക്ഷേ പോസിറ്റീവാണ്. എന്നിരുന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോകളുടെ എണ്ണം കുറയാനൊരു സാധ്യതയുണ്ട്. കാരണം ഈ ഒരു അസുഖത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും, ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വീഡിയോകൾ കുറയും. അപ്പോൾ അതൊന്ന് ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അപ്പോൾ പറയാനുള്ള കാര്യം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാള മനോരമ ദിനപത്രത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കാര്യം ചെറിയ വാർത്തയാണായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. ഈ വർഷം വിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയ മാറ്റം, അതായത് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുത്തിയിരിക്കുന്നു. ചോദ്യപേപ്പറിൻ്റെ ഘടനയുമായി ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഈ മാറ്റങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. അതായത് ഈ തവണ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, നോൺ ഫോക്കസ് ഏരിയയും പഠിക്കണം എന്ന ഒരു മാറ്റം കൊണ്ടുവന്നിരുന്നു. ഇതിനെതിരെ ഒരു ഹർജി ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുണ്ട്. ഇത് ആരാണ് നൽകിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ കുട്ടികൾ ആരാണ് ഈ ഒരു കേസിന് പിറകിൽ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഇങ്ങനൊരു കേസ് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതി ഇപ്പോൾ നമ്മുടെ സർക്കാരിനോട്, വിദ്യാഭ്യാസ വകുപ്പിനോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മാറ്റം വരുത്തി, ഈ മാറ്റം വരുത്തേണ്ടായ സാഹചര്യം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടൊരു വിശദീകരണം സർക്കാരിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. February 4 ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. അപ്പോൾ അന്ന് മാത്രമാണ് ഇനി എന്താണ് ഇക്കാര്യത്തിൽ കോടതി പറയാൻ പോകുന്നതെന്നും എന്താണ് ഗവൺമെൻറ് പറയാൻ പോകുന്നതും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുക. സ്വാഭാവികമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളിൽ ഇത് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തീർച്ചയായിട്ടും വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. കഴിഞ്ഞ വർഷം 2 കേസുകൾ ഇതേപോലെ കോടതിയിലെത്തിയിരുന്നു. ഒന്ന് +1 പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ്, 2 അത് സുപ്രീംകോടതിയിലെത്തിയ കേസാണ്, 2 ഗ്രേസ് മാർക്കും നൽകണം വിദ്യാർത്ഥികൾക്കെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസ്. ഈ രണ്ട് കേസും കോടതി സർക്കാരിനനുകൂലമായിട്ടാണ് വിധിച്ചിരുന്നത് എന്നൊരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. +1 പരീക്ഷ നടത്തിക്കോളാനും ഗ്രേസ് മാർക്ക് നൽകണ്ട എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലും നമുക്ക് അമിതമായ പ്രതീക്ഷയൊന്നും വേണ്ട. എങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളേതായാലും ഇപ്പോൾ പഠിക്കുക, എല്ലാം പഠിക്കാനുണ്ട് എന്ന ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ പഠിക്കുക. ഇനി മറ്റെന്തെങ്കിലും തീരുമാനം വരുന്നെങ്കിൽ വരട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.